നമസ്കാരം. കെ സുധാകരൻ ഇതൊന്നും കണ്ടങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല. പണ്ടൊക്കെ ഇതിലപ്പുറം സുധാകരനെതിരെ സിപിഎം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും കുലുങ്ങാത്ത ഈ കണ്ണൂരുകാരനെ ഇനി ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതണ്ട. അതുകൊണ്ട് തന്നെ മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ്റെ പേരും പറഞ്ഞ് സുധാകരനെതിരെ അണിയറയിൽ കോപ്പ് കൂട്ടുന്നവരൊക്കെ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി. നമ്മളാരെങ്കിലും ഒരു ഡോക്ടറിനെ കാണാൻ പോയാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി പരിശോധിച്ച് നോക്കാറുണ്ടോ? അതേ സുധാകരനും പറ്റുള്ളൂ. പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ച് അയാളുടെ അടുത്ത് ചികിത്സ തേടാൻ സുധാകരനും പോയിരുന്നു. അതിൽ കവിഞ്ഞ ഒരു ബന്ധവും അയാളുമായി ഇല്ല എന്ന് സുധാകരൻ തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. തട്ടിപ്പുകളെക്കുറിച്ചും തനിക്കറിയില്ല എന്ന് സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സുധാകരൻ 10 ദിവസത്തോളമാണ് മോൺസന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. കോസ്മെറ്റിക് ചികിത്സയിൽ MD ബിരുദമുണ്ടെന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത്. ഈ ചികിത്സയുടെ ഭാഗമായിരുന്നു സുധാകരൻ മോൺസന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നത് വ്യക്തമാണ്. പിന്നെ ഇത്രയധികം ബന്ധങ്ങളിലുള്ള ആളായിട്ടും മോൺസൺ സുധാകരനുമായുള്ള ബന്ധം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. സുധാകരനുമപ്പുറം സംസ്ഥാന ഭരണം വരെ എത്തി നിൽക്കുന്ന ഉന്നതങ്ങളിലാണ് മോൺസന് പിടിപാടുള്ളതെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. DIG സുരേന്ദ്രൻ, മുൻ DGP ലോക്നാഥ് ബെഹ്റ, ADGP മനോജ് എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, അഹമ്മദ് ദേവർകോവിൽ, ട്രാഫിക് IG ജി ലക്ഷ്മണ, നടന്മാരായ മോഹൻലാൽ, ശ്രീനിവാസൻ, ടൊവിനോ തോമസ്, നടിമാരായ നവ്യ നായർ, മമത മോഹൻദാസ്, കോൺഗ്രസ് നേതാക്കളായ ലാലി വിൻസെന്റ്, ഹൈബി ഇടൻ MP, അങ്ങനെ മോൺസന്റെ രാജസിംഹാസനത്തിലിരിക്കുകയും ഒപ്പം ഫോട്ടോയ്ക്ക് നിന്നുകൊടുക്കുകയും ചെയ്ത പ്രമുഖരുടെ പട്ടിക ഒരുപാടാണ്. പ്രമുഖർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വെച്ചാണ് മോൺസന്റെ ഈ തട്ടിപ്പ് വിളക്കുകയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഉന്നതങ്ങളിൽ പിടിപാടുകളെയാണെന്ന് ഇടപാടുകാരെ ബോധിപ്പിക്കാനാണ് ഈ ബന്ധങ്ങളും ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങളും ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പരാതിക്കാരായ യാക്കൂബ് എന്നയാൾ മോൺസന് 25 ലക്ഷം കൈമാറിയത് DIG സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലായിരുന്നുവെന്ന് പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. മോൺസന്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു ട്രാഫിക് IG ലക്ഷ്മണ. മോൺസൺ അറസ്റ്റിലാകുന്ന ദിവസവും കൂടെ സന്ദർശകനായി ലക്ഷ്മണയുണ്ടായിരുന്നു. മകളുടെ നിശ്ചയചടങ്ങിൽ വെച്ചാണ് മോൺസൺ പിടിയിലാകുന്നത്. ഈ സമയത്ത് ഇവിടെ ലക്ഷ്മണയ്ക്ക് പുറമെ വേറെയും പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചാണ് ഭരണരംഗത്തും രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗങ്ങളിലുമുള്ളവരെ മോൺസൺ പാട്ടിലാക്കിയിരുന്നത്. പ്രമുഖരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും, എന്നിട്ട് വീട്ടിലെ വിവിധ ഫർണിച്ചറുകളും സാധന സാമഗ്രികളും കാണിച്ച് കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളാണെന്ന് വിശ്വസിപ്പിക്കും. അങ്ങനെ മോൺസന്റെ വീട്ടിലുള്ള ടിപ്പുവിന്റെ സിംഹാസനത്തിലിരുന്നവരിൽ പ്രമുഖനാണ് മുൻ DGP ലോക്നാഥ് ബെഹ്റ. തൊട്ടടുത്ത് ഉടവാളുമായി നിൽക്കുന്ന ADGP മനോജ് എബ്രഹാമിനെയും ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഏറ്റവും മുടിയിൽ നടൻ ശ്രീനിവാസനും നടി പേളി മാണിയും സിംഹാസനത്തിലിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും ഇല്ലാതിരുന്ന എന്ത് പ്രത്യേകതയാണ് സുധാകരനുള്ളതെന്ന് ഇപ്പോഴും അറിയില്ല. CPMന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം സുധാകരനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ മറന്നു പോകുന്ന ഒരു ചിത്രമുണ്ട്. അത് 2019 പ്രവാസി മലയാളി ഫെഡറേഷന് വേണ്ടി സാക്ഷാൽ ഇരട്ടച്ചങ്കൻ ഈ മോൺസൺ ജോസഫിന് നൽകുന്ന ഒരു പുരസ്കാരത്തിൻ്റെ ചിത്രമാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ.